Raja Ravivarma Puraskara. Chitra Shilpagala Rengate Samagra Sambhavanakku Sarkar Ettavum Pramukhanaya Vyaktikku Nalkunna Puraskaramanu. 2016 പുരസ്കാരത്തിന് അർഹരായ ശ്രീമതി അനില ജേക്കബ് കെ സി എസ് പണിക്കരുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട മദ്രാസ് സ്കൂൾ കലാശൈലിയിൽ ശില്പി എന്ന നിലയിൽ പല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് തൻ്റെ മൗലികമായ പ്രതിഭ പ്രകടിപ്പിച്ചത്. ഗോത്രകലയുടെ ഊർജം സാംശീകരിച്ച ഒരു ശില്പകല ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി രൂപപ്പെടുത്തുന്നത് അവരായിരിക്കും. 2017 പുരസ്കാരത്തിന് അർഹനായ ശ്രീ ഗോപിനാഥ് ചോളമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ കൂടിയായ ഗോപിനാഥിൻ്റെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് ഈ പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരെയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ആർദ്രവുമായി ഞാൻ അഭിവാദ്യം ചെയ്യുക. കേവലം ഒരു ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുക അത് മാത്രമല്ല, നാട് താളം തെറ്റുമ്പോൾ താളം തെറ്റുന്നു, തെറ്റരുത്, ശരിയായ ദിശയിലേക്ക് നാട് പോകണമെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിൽ മറ്റാരേക്കാളും അർഹതപ്പെട്ട ആൾക്കാരാണ് കലാകാരന്മാരും കലാകാരികളും ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും. അവിടെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ തിരി കത്തണമെങ്കിൽ സാംസ്കാരിക മേഖല ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. കെ സി എസ് പണിക്കൻ്റെ സ്റ്റുഡൻസാണ് ഞങ്ങൾ മൂന്ന് പേരും. അപ്പം അതിൻ്റെ സക്സസ് ഈ അവാർഡിൽ കൂടെ എല്ലാവർക്കും കാണാൻ കഴിയും. ഞങ്ങൾ ഓരോരുത്തരുടെ ഹാർഡ് വർക്കിംഗ് ഈ ഞാനാണെങ്കിൽ ഒരു 53 വർഷമായി സ്കൾപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലമാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് എ ലോട്ട്. ഇങ്ങനൊരു അവാർഡ് കേരളത്തിലുണ്ടായ തന്നെ വളരെ ഒരു അംഗീകാരമാണ് ആർട്ടിസ്റ്റിന്. ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.